നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുൻപ് തുടർ ഭരണമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇടതു മുന്നണി. ആ ആത്മവിശ്വാസം കൊണ്ടാണ് മുതിർന്ന നേതാക്കളെ മത്സര രംഗത്ത് നിന്നും മാറ്റി പകരം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത്. എന്നാൽ ഈ നീക്കം അനായാസം വിജയിക്കേണ്ട സീറ്റുകൾ പോലും കടുത്ത മത്സരമാണ് ഉണ്ടാക്കി വെച്ചത്. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമടക്കം സി പി എം ഇപ്പോൾ പരാജയ ഭീതിയിലാണ്. വോട്ടുപെട്ടിയിലായ ശേഷവും ഇവിടങ്ങളിൽ നിന്നും ഉയരുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങളാണ്. ഇതോടെ ഇടത് വിപ്ലവ മണ്ണിൽ വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ് യു ഡി എഫ്. അതേസമയം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നതിന് വേണ്ടി ചില നേതാക്കൾ പ്രവർത്തിച്ചുവെന്ന ആരോപണമാണ് സി പി എമ്മിൽ തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കായംകുളത്ത് എ എം ആരിഫ് എം പി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ എൽ ഡി എഫിന്റെ വിജയത്തെ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രസംഗം തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഉയർത്തിക്കൊണ്ടുവന്നതിൽ ചിലർ ബോധപൂർവ്വം ഇടപെട്ടുവെന്ന് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിലും ആരോപണം ഉയർന്നിരുന്നു. ചേർത്തലയിലും മാവേലിക്കരയിലും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥികളായത് തടയാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും കടുത്ത ആരോപണങ്ങളുമുണ്ട്. അതേസമയം ജില്ലയിൽ സി പി എമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കിയത് സി പി എം നേതാക്കളുടെ എൻ ഡി എ പ്രവേശനം തന്നെയായിരുന്നു. ചേർത്തലയിലടക്കം പാർട്ടിക്ക് വേരുകളുള്ളിടത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകത കാണുന്നവരും ഏറെയാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും എ എം ആരിഫ് എം പിയുടെ ചിത്രം ഉൾപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ പ്രചാരണത്തിന് ഉപയോഗിച്ചുവെങ്കിലും അമ്പലപ്പുഴയിൽ മാത്രം അവസാന ദിവസം ഇത് വിവാദമായതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. എന്നാൽ ഓരോ മണ്ഡലത്തിലും ജനപ്രതിനിധി എന്ന നിലയിൽ എം പിയുടെ ചിത്രം ഉൾപ്പെടുന്ന പോസ്റ്ററുകൾ പ്രചാരണത്തിന് ഉപയോഗിക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും 200-ലധികം ബൂത്തുകളുള്ള മണ്ഡലങ്ങളിൽ 5000 പോസ്റ്റർ മാത്രമാണ് പ്രചാരണത്തിന് തയ്യാറാക്കി നൽകിയതെന്നും ആരോപണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കേണ്ട ഒരു സംസ്ഥാന നേതാവ് അവസാന നിമിഷം വരെ വിട്ടുനിന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി ലഭിച്ചിട്ടുണ്ട്. കായംകുളത്തെ പാർട്ടിക്കാർ കാലുവാരികളാണെന്ന് തിരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ച മുമ്പ് സംസ്ഥാന നേതാവ് പ്രസ്താവന നടത്തിയത് ബോധപൂർവമാണെന്ന പരാതിയും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. അതേസമയം തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ചേർത്തലയിൽ സി പി ഐയിൽ ഉണ്ടായ വിവാദത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനും അതേസമയം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്തവരെ രഹസ്യമായി നിരീക്ഷിക്കാനുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സഹകരിച്ചില്ലെന്ന കാരണത്താൽ ചേർത്തലയിൽ മന്ത്രി പി തിലോത്തമന്റെ അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി പി പ്രത്യോദിനെ സി പി ഐ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ആലപ്പുഴയിൽ തോമസ് ഐസക്കിനെയും അമ്പലപ്പുഴയിൽ ജി സുധാകരനെയും മത്സരിപ്പിക്കാതെ പാർട്ടി മാറ്റി നിർത്തിയത് പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനപ്രകാരമാണ്. ജില്ലാ നേതൃത്വം ഇരുവരും മത്സരിക്കണമെന്ന ആവശ്യമാണെന്നാൽ മുന്നോട്ട് വെച്ചത്. ഇരുവരും മത്സരിക്കാതെ മാറുന്നതോടെ ഈ മണ്ഡലങ്ങളിൽ മത്സരം കടുപ്പമാവുകയും ഇവരുടെ അനുയായികൾക്ക് ആവേശം ചോരുകയും ചെയ്തിരുന്നു. എന്തായാലും ആലപ്പുഴയിൽ മിന്നും വിജയം നേടുമെന്ന് കൊട്ടുഘോഷിച്ച നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വാപൂട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.